ഉത്രക്കും വിസ്മയക്കും ശേഷം അകാലത്തിൽ പെൺകുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് ഇനിയുള്ള ആയുസ്സിൽ പേക്കിനാവുകൾ മാത്രം സമ്പാദ്യമാക്കി ഹതാശരായ അമ്മമാരുടെ പട്ടികയിലേക്ക് പുതിയൊരു ഉമ്മ കൂടി അലമുറയിടുന്നുണ്ട്. പേര് ഫാരിസ. മോഫിയ പർവീൺ എന്ന പ്രിയപ്പെട്ട മകൾ മരിച്ച മൂന്നാമത്തെ ദിവസമാണിന്ന്. ഓർമ്മകളുടെ ചൂടാറ് മുൻപ് ഫാരിസ സമരപന്തലിലെത്തിയെങ്കിൽ അമ്മ മനസ്സിലെരിയുന്ന നീതി നിരാശത്തിന്റെ തീക്കുണ്ടം കേരളം കാണുന്നുണ്ട്. ബെന്നി ബഹനാന്റെയും അൻവർ സാദത്തിന്റെയും കൈകളിൽ ദുർബലമായി ചേർന്നിരുന്നു ഫാരിസ കരയുന്നു. ഒരു കാൽ കഴഞ്ഞ് സമാധാന വർത്തമാനമാ സി ഐ സാർ പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ മകൾ ആലുവ ടൗൺ ജുമാ മസ്ജിദിൻ്റെ പള്ളിപ്പറമ്പിൽ അന്തി ഉറങ്ങില്ലായിരുന്നു. ആ തീക്കണ്ണീരിന് സമാധാനം പറയേണ്ടത് സർക്കാരാണ്. അത് വെറും ഒരു ആത്മഹത്യയല്ല. ഭർത്തൃ വീട്ടിൽ രണ്ടര മാസക്കാലമേ ഉണ്ടായിരുന്നുവെങ്കിലും 20 വർഷത്തോളം പോകുന്ന കൊടിയ പീഡനത്തിൽ തളരാത്ത കുട്ടിയാണ്. പറയാൻ കൊള്ളാവുന്നതും അല്ലാത്തതുമായ വൃത്തികേടുകൾ ചെയ്തു കൂട്ടി ഒരു അറുവഷളനോട് നേർക്കുനേർ നിന്ന കുട്ടിയാണ്. അതിക്രമങ്ങൾക്ക് പരിഹാരം കാണാൻ ജീവിച്ചിരിക്കാൻ രാജ്യം അനുവദിച്ച നിയമ സംവിധാനം ഉപയോഗിച്ച് പരാജയപ്പെട്ടൊരു നിയമ വിദ്യാർത്ഥിയാണ്. സി ഐ സുധീറിൻ്റെ അധമ വർത്തമാനങ്ങൾ, ഇരിക്കടി കൊച്ചയെ തുടങ്ങി ആക്രോശങ്ങൾ കേട്ട് സ്വന്തം അച്ഛൻ്റെ മുഖത്ത് നോക്കി താൻ എന്തൊരു തന്തയാടോ എന്നൊരാൾ വിളിക്കുന്നത് കേട്ട നിസ്സഹായതയുടെ പരമാവധിയിൽ ശ്വാസം വിടിഞ്ഞ ജീവനാണ് മോഫിയ പർവീൺ. ആ ജീവന് സമാധാനം പറയേണ്ടത് സർക്കാരാണ്. ആലുവ ഐസ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കഴുത്തിലൊരു തോർത്തുമിട്ട് അൻവർ സാദത്ത് തുടങ്ങിയ ഒരു ഒറ്റയാൾ പോരാട്ടം ഇന്നൊരു സമരക്കടലായി. ജലപീരങ്കിയിലും ടിയർ ഗ്യാസിലും കണ്ണിപൊട്ടാത്തൊരു സമരം തെരുവിൽ നീതിക്ക് വേണ്ടി പടർന്ന തീയായതും ഇന്ന് കേരളം കണ്ടതാണ്. കാക്കിയുടെ ഈ ആത്മവീര്യം കേരളത്തിന് താങ്ങാനാവുന്നില്ലേ സർക്കാരെ എന്ന് കെ കെ രമ. പ്രതിപക്ഷം മാത്രമല്ല കേരളം ഒന്നാകെ ചോദിക്കുന്നു, ആരാണ് ഈ സുധീർ? എന്തിനാണ് അയാൾക്ക് ഈ സുരക്ഷയുടെ ഈച്ചകേ റാക്കോട്ട? എന്തുകൊണ്ടില്ല പേരിനെങ്കിലും ഒരു നടപടി? സുധീറിന് എത്രയാണ് കൊമ്പ്? നീതി കേന്ദ്രങ്ങൾ പീഡനശാലകളാകുമ്പോൾ നവോത്ഥാന മതിലിൽ കണ്ണുചേർന്നവരടക്കം ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ വകുപ്പിന് കീഴിൽ ചങ്ങലയ്ക്ക് ഭ്രാന്താണ്. ചികിത്സ ആവശ്യമുള്ള ഒന്നാം തരം നട്ടഭ്രാന്ത്. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം.